ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊമ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മ ഹിലാൽ. ഇന്ന് ഉരുളക്കിഴങ്ങും ചിക്കനും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പോളറ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നത്. 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിയേക്കാം. ചിക്കനിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. പാൻ ചൂടായതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലില്ലാത്ത പീസായതുകൊണ്ടും പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിലെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെ സബോള വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 3 സബോള ചെറുതായി അരിഞ്ഞതും വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ റോസ് മെല്ല് മാറുന്നത് വരെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇതിലെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും. ചിക്കൻ മസാല ഓപ്ഷണലാണ്, ചിക്കൻ മസാല അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലെ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നത് വരെ 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടിയും ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി 1-2 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മലയിലൂടെയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 6 ഉരുളക്കിഴങ്ങ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തതാണ്. ഇതൊരു പൊട്ടറ്റോ സ്മാഷറോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടുന്നില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഇതിപ്പോൾ ഒട്ടും കട്ടുന്നില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലയിലൂടെയും ചേർത്ത് കൊടുക്കാം, അത് വിട്ടുപോയതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റണം. ഇനി കയ്യിലെങ്ങാനും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് പോള തയ്യാറാക്കി തുടങ്ങാം. ഇതുപോലത്തെ ഒരു ഫ്രെയിം പാനിലാണ് പോള തയ്യാറാക്കുന്നത്. ഈ പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഡോയിൽ നിന്നും പകുതി എടുത്തിട്ട് ഈ പാനിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതുപോലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ടിട്ട് നല്ലോണം കനം കുറച്ച് പരത്തിയെടുക്കാം. നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലോണം കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു ലെയർ പോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മുഴുവനായിട്ടും പരത്തി വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഫില്ലിങ്ങും വെച്ച് കൊടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ അതേ കട്ടിയിൽ തന്നെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക.
നാലാണത് കേൾക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉരുളങ്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ടും പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഉരുളങ്കിഴങ്ങിൻ്റെ ഡോ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ കുറേശ്ശെ എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇതും നല്ലവണ്ണം കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി കയ്യിലെങ്ങാനും മുട്ടി പിടിച്ചിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ടിട്ടൊന്നും ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. എല്ലാ സൈഡും ഒരേപോലെ തന്നെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ വറ്റിയതിന് ശേഷം അതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സൈഡൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉരുളങ്കിഴങ്ങ് കൊണ്ടുള്ള പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് റെഡിയാക്കാനായിട്ട്. ഉരുളങ്കിഴങ്ങും ചിക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.